ഭൂമിയിലെ പയറുവർഗങ്ങളിലൊന്നായ മുതിര ഏറ്റവുമധികം പ്രോട്ടീൻ അടങ്ങിയ ഒരു പയറുവർഗമാണിത്. ഇതിന് വളരെയധികം ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഇത് പന്തയ കുതിരകൾക്ക് കൊടുക്കുന്നത്. ഇത് ഈ മുതിരയെ ഹോസ് ഗ്രാം എന്നും പറയപ്പെടുന്നുണ്ട്. മാർക്കറ്റിൽ ഇതിനെ ഹോസ് ഗ്രാം എന്ന് പറയുന്നു, നമ്മളിതിനെ മുതിര എന്ന് പറയുന്നു. മലയാളത്തിൽ കൊല്ലു എന്നാണ് തമിഴിൽ പറയുന്നത്, ഹുറുലി എന്ന് തെലുങ്കിൽ. ഇത് വളരെ നല്ലൊരു ഭക്ഷണമാണ്. ഇത് മുളപ്പിച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഇത് മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ദഹനം വളരെ വേഗത്തിൽ നടക്കും. ഇതൊരു പാത്രത്തിൽ നിങ്ങളുടെ മുറിയിൽ സൂക്ഷിക്കാം. ഒരു വെളുത്ത തുണിയെടുത്ത് അതിൽ പൊതിഞ്ഞ് 6 മുതൽ 8 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. തുണി കെട്ടി ഒരിടത്ത് വയ്ക്കുക. ഏകദേശം 3 ദിവസത്തിനുള്ളിൽ അത് മുളയ്ക്കും. മുളച്ചു കഴിഞ്ഞാൽ അത് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റും. മുള പുറത്തു വന്നാൽ ഏകദേശം 1/2 ഇഞ്ചോളം. മുളച്ചു പൊങ്ങിയാൽ ചവച്ചരച്ച് കഴിക്കാൻ സാധിക്കുന്നതാണ്. നന്നായി ചവച്ചരച്ച് കഴിക്കാം. ഇത് വളരെ നല്ലതാണ്. ഇത് ശരീരത്തിൻ്റെ ചൂട് വർദ്ധിപ്പിക്കും. ഇത് ചൂടുള്ള ദിവസമാണെന്ന് കരുതുക. ഈ മുതിര കുടിക്കുകയോ കഴിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം ചൂട് അനുഭവപ്പെടും. ഇതിനെ സന്തുലിതമാക്കാൻ ചെറുപയർ കഴിക്കണം. മുളപ്പിച്ച ചെറുപയർ ശരീരത്തെ തണുപ്പിക്കും. ഓ, ഇത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആഹാരം വെറുതെ അല്ലേ കഴിക്കേണ്ടത്? ഞാനും വെറുതെ കഴിക്കാനാണ് പറയുന്നത്. ഒരു ആചാരത്തോടെ കഴിക്കാനൊന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു ആചാരം പോലെയാണ്. മനുഷ്യൻ കഴിക്കുന്നത് പോലെ ആരും കഴിക്കുന്നില്ല. നിങ്ങൾ കാട്ടിൽ പോയി ഒരു വന്യമൃഗത്തെ ഒന്ന് നോക്കൂ. അവരെ ചവച്ച് ചവച്ച് ചവച്ചരച്ചാണ് കഴിക്കുന്നത്. പക്ഷേ അവർ വിവേചനരഹിതമായി അല്ല കഴിക്കുന്നത്. അങ്ങനെ അങ്ങ് കഴിക്കും. അവർക്ക് ഇഷ്ടമില്ലാത്തത് നിരസിക്കും. ആവശ്യമുള്ളത് മാത്രം കഴിക്കും. ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു പുള്ളിമാൻ മേയുന്നത് എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ടെന്ന് അതിന് വളരെ വ്യക്തമായി അറിയാം. ഭക്ഷണം കാണുമ്പോൾ തന്നെ അത് തിരിച്ചറിയുന്നു. അതുപോലെ തന്നെ അത് അനുഭവിച്ച് തിരിച്ചറിയുന്നു ഇന്നെന്ത് കഴിക്കണം ഇന്നെന്ത് കഴിക്കണ്ട എന്ന്. ഇന്നത് കഴിക്കാത്ത ഒരു ഇല നാളെ കഴിച്ചെന്നും വരും. ഇന്നത്തെ കാലാവസ്ഥയ്ക്കും ഇന്നത്തെ അതിൻ്റെ ശരീര പ്രകൃതിക്കും എന്ത് കഴിക്കണമെന്ന് അതിനറിയാം. അപ്പോൾ നിങ്ങളും ഒരല്പം ബോധം വളർത്തേണ്ടതുണ്ട്. കാരണം ഇത് ശരീരത്തിൻ്റെതായ ഒരു ബുദ്ധിയാണ്. അതുകൊണ്ട് ഈ മുതിര കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ താപമുളവാക്കും. ഇത് അമിത ചൂടുളവാക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിനെ തിരിച്ചറിയുന്നത്? നിങ്ങളുടെ കണ്ണുകളിൽ ചൂട് തോന്നുക, അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ തോന്നും. മൂത്രമൊഴിക്കാൻ കഴിയുന്നില്ല, പക്ഷേ വേദനിക്കുന്നുണ്ട്. അധിക ചൂടുണ്ടെന്നാണ് ഇതിനർത്ഥം. അങ്ങനെ സംഭവിക്കുമ്പോൾ അല്പം കുമ്പളങ്ങയുടെ നീര് കഴിക്കാം, അല്ലെങ്കിൽ ചെറുപയർ കഴിക്കാം, അല്ലെങ്കിൽ അല്പം ആവണക്കെണ്ണ എടുത്ത് നിങ്ങളുടെ നാഭിക്കുള്ളിലും അനഹതയിലും വിശുദ്ധിയിലും ഇവിടെയും ചെവിക്ക് പിന്നിലെ ഈ 2 സ്ഥലങ്ങളിലും ഉടനെ പുരട്ടിയാൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ ശരീരം തണുക്കും. പിന്നെ ബാത്റൂമിൽ പോയാൽ എല്ലാം തന്നെ സാധാരണ നിലയിലാവും. അതുകൊണ്ട് ശരീരത്തെ പരിപാലിക്കേണ്ടതുണ്ട്. ഇപ്പോഴും അത് സ്വയം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ബോധപൂർവം പരിപാലിക്കുകയാണെങ്കിൽ അത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ശരീരം ഉപയോഗിക്കണമെങ്കിൽ വളരെ അധികം ഉയർന്ന തലത്തിൽ നിങ്ങളിതിനെ ശ്രദ്ധിക്കുക തന്നെ വേണം. വെറുതെ ജീവിച്ചു മരിച്ചാൽ മതിയെങ്കിൽ യാതൊരു കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും കഴിക്കാം അല്ലേ? യാതൊരു കുഴപ്പമില്ല, മാലിന്യം കഴിച്ചാലും ജീവിക്കാൻ പറ്റും. ശരീരത്തിന് എന്താണോ ആവശ്യം അത് വളരെ ശ്രദ്ധയോടെ കഴിക്കുകയാണെങ്കിൽ ശരീരത്തെ പല കാര്യങ്ങൾക്കും പ്രാപ്തമാക്കുവാൻ സാധിക്കും. ബോധപൂർവമായ പരിപാലനം സ്വയം ഒരു ആരോഗ്യ സംരക്ഷകനാകണമെന്നല്ല. പിന്നെ സർവസമയവും എന്ത് കഴിക്കണം എന്ത് കഴിക്കണം എന്ന് ചിന്തിച്ച് ബുദ്ധിമുട്ടാനല്ല പറയുന്നത്. അത് മറ്റു പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ബോധമുള്ളവരായിരിക്കുക. എത്രമാത്രം കഴിക്കണം, ഇന്ന് ശരീരത്തിന് എന്താണ് ആവശ്യം, അത് മാത്രം ചെയ്യുക.